അല്ല, പക്ഷെ നമുക്ക് പ്രൊമോഷൻ കിട്ടി. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താടാ? ജോലി കിട്ടിയോ? എനിക്ക് ജോലി കിട്ടിയതെന്നല്ല, പക്ഷെ നമുക്ക് പ്രൊമോഷൻ കിട്ടി. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അച്ഛനിലേക്കുള്ള പ്രൊമോഷൻ. എന്ത് പറ്റി? ഫസ്റ്റ് സ്കാനിങ്ങിന് പോകുന്ന ടെൻഷൻ അല്ല? വീട്ടിലോട്ട് വിളിച്ചു, പക്ഷെ നമ്മൾ കോൾ എടുത്തില്ല. ദേഷ്യം പറയിട്ടില്ല തോന്നുന്നു. അത് പിന്നെ കാണാതിരിക്കോ? അവര് പൊന്നയെ പെരളയെ തങ്കക്കട്ടി എന്ന് വളർത്തിയ പുന്നാര മോളല്ലേ അവരെ സ്റ്റാൻഡേർഡിന്റെ ഏഴിലൊക്കെ തോലും വരാത്തവർ തന്റെ കൂടെ ചാടിപ്പോയത്. ദേഷ്യം വരാം, സ്വാഭാവികം. സത്യം പറ നീ എന്റെ കൂടെ ഹാപ്പി അല്ലേ? എടാ, നീ എന്നെ ഹാപ്പി ആക്കുന്ന പോലെ വേറെ ഒരാൾക്ക് എന്നെ ഹാപ്പി ആക്കാൻ കഴിയില്ല. നീ ഇനി പൊന്നോ അല്ലേ നോക്കുന്നേ? പക്ഷേ അവരെ മിസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയല്ലേ? അതിനല്ലേ ഞാൻ ഇത്രയും കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നേ. എൻ്റെ പദ്ധതിയുടെ ആദ്യ ചുവടുവയ്പ്പാണ് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാവ്. അതല്ല, എനിക്ക് നിന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ട്. അതല്ലെങ്കിൽ നിന്റെ ഡാഡി വന്ന് എന്നോട് ചോദിക്കൂലേ എന്റെ മോളെ നീ മറ്റേ ഹോസ്പിറ്റലിലോട് കൊണ്ട് അഡ്മിറ്റ് ചെയ്തു? അത് വേണ്ട, അതിന്റെ ഡാഡി ഒന്ന് ചോദിച്ചാലല്ലേ. അതൊക്കെ ഒന്ന് ചോദിക്കും. എന്റെ കൊച്ചു തമ്പുരാട്ടി അല്ലെങ്കിൽ കൊച്ചു തമ്പുരാൻ ഞാൻ നോട്ടെ. നീ ടെൻഷൻ ഒന്നും ആവണ്ട, നമുക്കൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാം. നമ്മൾ കൊച്ചിനെ പിന്നോട്ട് നോക്കണ്ടേ? പിന്നെ താഴത്ത് ചേച്ചിയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താ ആവശ്യമുണ്ടെങ്കിലും പുള്ളിക്കാരെ വിളിച്ചാൽ മതി. വൺ വീക്കാണ് ഈ പോകുന്ന വരുന്നൊന്നും ഞാൻ അറിയുന്നില്ല. എന്തെങ്കിലും നേരത്തെ വാടാ. ഞാൻ ചോദിച്ചു വാങ്ങിച്ച ഓവർ ടൈം അല്ലേ, അതാ പ്രശ്നം. ഞാൻ അതിൽ മനീഷിൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. നോക്കിയോ. അല്ലെങ്കിൽ വേണ്ട, അഞ്ചരയാകുമ്പോൾ റെഡി ആയിട്ട് വന്നോ, നമുക്കൊന്ന് പുറത്തു പോവാം. ഡ്യൂട്ടിക്ക് പോണില്ലേ? ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. ഗർഭിണിയായ ശേഷം എൻ്റെ ഭാര്യ ആദ്യമായിട്ട് പറയുന്നൊരു ആഗ്രഹമല്ലേ, നടത്തി കളയാം. ബൈ. സമയം 6 മണിയായല്ലോ, എന്ത് വരാത്ത? വിളിച്ചോക്കാം. ഹലോ ബേബോ. ഹലോ, എവിടെ എത്തി? ഞാൻ ഈ ഫോണിലേക്ക് ആരെങ്കിലും ഒന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഹലോ. ഈ ഫോണിന്റെ ഓണറിന് പലരോട്ടും വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു, പക്ഷേ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ആളുടെ വീട്ടിൽ ഇതൊന്ന് അറിയിക്കാൻ എന്താ വഴി? ഹലോ ഹലോ, എല്ലാരും പോയി, അവനും പോയി. ഇനിയെങ്കിലും നീ ഒന്ന് കരയ, ഇതൊക്കെ ഒന്ന് കരഞ്ഞു തീർക്ക. ഇല്ല, ഇനി ഞാനെങ്ങനെയും കരഞ്ഞ എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാലോ? ഇനി എനിക്ക് സ്വന്തം പറയും ഈ കൊച്ചിന്, അതുകൂടി നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. you
ബേബി അതെ പെട്ടെന്നൊന്ന് വരൂ, വന്നിട്ട് വേണം നിന്റെ അമ്മ ഒരു പാഠം പഠിപ്പിക്കാൻ. എന്റെ പൊന്നാരല്ലേ എന്റെ ആദ്യത്തെ ബേബി, പെണ്ണല്ലേ?